എനിക്ക് ഏതെങ്കിലും ഒരു സംഘടനയെ എടുത്തു പറയുവാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയുക. വാസ്തവത്തിൽ ഏറ്റവും അധികം, അതായത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതനുസരിച്ചല്ല, യഥാർത്ഥ വസ്തുതയിലാണ് ഞാൻ ചോദിക്കുന്നത്. ഏത് സംഘടനയാണ് ഇന്ത്യൻ ജനതയ്ക്കിടയിൽ പരമാവധി കൊലപാതകങ്ങൾ നടത്തുന്നതും ഇന്ത്യൻ ഭരണകൂടത്തിന് നാശം വിതയ്ക്കുന്നത് എന്നും പറയാമോ? എല്ലാ ഭീകര സംഘടനകളും അല്ല, എടുത്തു പറയുവാൻ സാധിക്കും. അത് ഒരു പരസ്യമായ രഹസ്യമാണ്. എല്ലാവരുമല്ല, ഒരു സംഘടനയുണ്ട്. ഏത് സംഘടനയാണ് നിങ്ങൾക്കറിയില്ലേ? മനുഷ്യർ. ആര്? മനുഷ്യർ. പേര് പറയൂ. മുസ്ലിങ്ങളെപ്പറ്റി നിങ്ങൾ പറഞ്ഞില്ലേ? മുസ്ലിങ്ങൾ ജിഹാദ് ചെയ്യുന്നു. കാശ്മീരിൽ ഏറ്റവും അധികം നാശം വിധിക്കുന്നവരുടെ പേര് പറയാമോ? സഹോദരി ആശയക്കുഴപ്പത്തിലാണ്. ലഷ്കറെ തൊയ്ബ. ലഷ്കറെ തൊയ്ബ, വളരെ നല്ല കാര്യം. നമ്മുടെ സഹോദരി വിദ്യാഭ്യാസമുള്ളവരാണ്. എന്തുകൊണ്ടാണ് അവർ ലഷ്കറെ തൊയ്ബ എന്ന് പറയുന്നത്? കാരണം അത് മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ വരുന്നു. സഹോദരി, ഇന്ത്യൻ ഭരണകൂടത്തിന് ഏറ്റവും അധികം നഷ്ടം വരുത്തുന്നത് മാവോയിസ്റ്റുകളാണ്. ഇന്ത്യയിലെ 600 ജില്ലകളിൽ 150 മാവോയിസ്റ്റുകളുടെ നിയന്ത്രണത്തിലാണ്. ഏറ്റവും അധികം ഇന്ത്യക്കാരെ കൊല്ലുന്ന ഭീകര സംഘടന മറ്റൊന്നുമല്ല, മാവോയിസ്റ്റുകൾ തന്നെയാണ്. അവർ മുസ്ലിങ്ങളാണോ? അവർ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പോലീസ് സ്റ്റേഷനുകളെ ആക്രമിക്കുകയും പോലീസുകാരെ വധിക്കുകയും ചെയ്യുന്നു. ചെറിയ ഉദാഹരണം പറയാം. കഴിഞ്ഞ മാസം മാധ്യമങ്ങളിൽ വന്ന തലക്കെട്ട് ഇപ്രകാരമായിരുന്നു. പൂനെയിൽ ബോംബാക്രമണം, 9 കൊല്ലപ്പെട്ടു. കുറ്റക്കാരെന്ന് സംശയിക്കപ്പെടുന്നവരുടെ പേരുകൾ മുസ്ലിങ്ങളുടേതായിരുന്നു. ഇന്ത്യൻ മുജാഹിദീൻ. സഹോദരി, ദയവായി ഞാൻ പൂർത്തിയാക്കട്ടെ. ഇന്ത്യൻ മുജാഹിദീൻ എന്ന് തലക്കെട്ടിലാണ് വന്നത്. 19 പോലീസുകാരെ മാവോയിസ്റ്റുകൾ കൊന്നുവന്ന് ചെറിയ വാർത്തയായി വന്നു. ഒരു സാധാരണ പൌരനെ കൊല്ലുന്നതിനേക്കാൾ വലിയ കുറ്റമാണ് ഒരു പോലീസുകാരനെ കൊല്ലുന്നത്. 19 പോലീസുകാരെ കൊന്നപ്പോൾ അത് ചെറിയ വാർത്തയായി വന്നു. അതേ ദിവസം തന്നെയാണ് ഇതും സംഭവിച്ചത്. 19 പോലീസുകാരെ മാവോയിസ്റ്റുകൾ കൊന്നപ്പോൾ അത് ചെറിയ വാർത്തയായും 9 ബോംബ് സ്ഫോടനത്തിൽ മരിച്ചപ്പോൾ ആരാണതിന്റെ പിന്നിലെന്ന് നമുക്കറിയില്ല. കുറ്റക്കാരെന്ന് സംശയിക്കപ്പെടുന്നത് ഇന്ത്യൻ മുജാഹിദിനെയാണ് എന്ന വാർത്ത തലക്കെട്ടുകളിൽ വന്നു. ഈ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത്? മാവോയിസ്റ്റുകൾ 19 പോലീസുകാരെ കൊന്നത് സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയാണ്, തെളിയിക്കപ്പെട്ടതാണ്. ഞങ്ങളാണ് ചെയ്തതെന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. പൂനെയിലെ ബോംബ് സ്ഫോടനം നടത്തിയത് ആരാണെന്ന് ആർക്കും അറിയില്ല. ജർമ്മൻ ബേക്കറിയിലെ സംഭവത്തിൽ സംശയിക്കുന്നത് ഇന്ത്യൻ മുജാഹിദിനെയാണ്. ഇത് പ്രധാന വാർത്തയായി വന്നു. ഇതാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. സഹോദരി, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഷ്കറെ തയ്യബയെ പറ്റി അറിയാം, മാവോയിസ്റ്റുകളെപ്പറ്റി അറിയില്ല. കൊലപാതകങ്ങളിൽ 2 സ്ഥാനത്ത് നിൽക്കുന്ന സംഘടന ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ സഹോദരി? ഉൽഫ, ആസാമിലെ സംഘടന. അത് മുസ്ലിങ്ങളെ കൊല്ലുവാനായി മാത്രം പരിശീലനം ലഭിച്ച ഒരു ഹൈന്ദവ സംഘടനയാണ്. സഹോദരി, നിങ്ങളുടെ അറിവ് വളരെ കുറവാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഇന്റർനെറ്റ് വെബ്സൈറ്റുകളിൽ ഭീകരരെക്കുറിച്ചുള്ള ഏഷ്യൻ പോർട്ടൽ എന്നടിച്ചു നോക്കുക. നിങ്ങൾക്ക് ഈ വിവരങ്ങളെല്ലാം അതിൽ ലഭിക്കും. 749 ആക്രമണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ 2006 ഞാനൊരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഇപ്പോൾ 4 കൂടി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ കാര്യം അറിയില്ല. അന്ന് ഏറ്റവും അധികം ആക്രമണങ്ങൾ നടത്തിയത് ഉൽഫയാണ്. ചാവേർ ആക്രമണം നടത്തിയത് ആരാണെന്നറിയാമോ? ലോകത്ത് ആദ്യമായി ചാവേർ ആക്രമണം നടത്തിയത് ഏത് സംഘടനയാണെന്നറിയാമോ? LTTE, ലിബറേഷൻ ഓഫ് ടൈഗർ തമിൽ ഇലം. അവർ മുസ്ലിങ്ങളാണ്. ആരാണവർ? ഹിന്ദുക്കൾ. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ അവർ വധിക്കുകയുണ്ടായി. എന്നിട്ടും മാധ്യമങ്ങൾ മുസ്ലിങ്ങളുടെ പിറകെ പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരത്തിൽ പറഞ്ഞുവല്ലോ, രാഷ്ട്രീയക്കാരാണ് അതിന് കാരണം. ഇതൊരു വസ്തുതയാണ്. നമുക്ക് കുറ്റവാളി ആരാണെന്നറിയാം. അവർ പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ഞാനത് ചെയ്യുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളും ചെയ്യും. അവരുടെ കയ്യിൽ റോക്കറ്റ് വിക്ഷേപണ യന്ത്രങ്ങളുമുണ്ട്. ആന്ധ്രാപ്രദേശിലെ DGP മാവോയിസ്റ്റുകളുടെ ഒരു ഹാൾ പിടിച്ചെടുത്തു. അതിൽ ആയുധങ്ങളും റോക്കറ്റ് വിക്ഷേപണ യന്ത്രങ്ങളുമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾ ഈ വിക്ഷേപണ യന്ത്രങ്ങൾ കിലോമീറ്ററുകളകലെ സ്ഥാപിച്ചാലും ഒരു റോക്കറ്റ് ഉപയോഗിച്ച് ആക്രമണം നടത്തി പോലീസ് സ്റ്റേഷനുകൾ നശിപ്പിക്കുവാൻ സാധിക്കും. ഈ ജിഹാദികൾക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളുണ്ടോ? തെളിവുണ്ട്, സംശയമേയില്ല. 100% തെളിവുണ്ട്. അവർ ഇന്ത്യൻ ഭരണകൂടത്തെയാണ് വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, ഞങ്ങൾ നിങ്ങളെ കൊല്ലും. ഇതെല്ലാം തന്നെ സാങ്കല്പിക സിദ്ധാന്തങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുന്നത്, 1 കമ്മ്യൂണിസ്റ്റുകാരായ മാവോയിസ്റ്റുകൾ, ഉൽഫ ഹിന്ദുക്കൾ, LTTE ഹിന്ദുക്കൾ. മുസ്ലിങ്ങളും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ ശതമാനം കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. പക്ഷേ മാധ്യമങ്ങൾ അസാധാരണമായ നിലയ്ക്ക് അവയെ ചിത്രീകരിക്കുന്നു.
അൽ ഖായിദയെപ്പറ്റി വെബ്സൈറ്റിൽ പരിശോധിച്ചു നോക്കുക. അവരുടെ പേരിൽ 29 ആക്രമണങ്ങളുണ്ട്. എല്ലാം തന്നെ സംശയിക്കപ്പെടുന്നത്. യുവാൻ ടെഡ്ലി എന്ന ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തക താലിബാനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുവാനായി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി. അൽ ഖായിദയെക്കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊരു സംഘടനയുണ്ടോ എന്ന് തന്നെ സംശയമാണെന്നാണ് അവർ പറഞ്ഞത്. യുവാൻ ടെഡ്ലി എന്ന സ്ത്രീ ക്രിസ്ത്യാനിയാണ്. അവർക്ക് താലിബാൻകാരെക്കുറിച്ച് നല്ല മതിപ്പ് തോന്നി. താലിബാൻകാർ നല്ലതാണെന്നോ മോശമാണെന്നോ ഞാൻ പറയുന്നില്ല. ഞാൻ അവരെ കണ്ടിട്ടുമില്ല. അവരെങ്ങനെയുള്ളവരാണെന്നും എനിക്കറിയില്ല. അവർ ഇസ്ലാം സ്വീകരിച്ചു. താലിബാനെ സംബന്ധിച്ച് എനിക്കറിയില്ല. അവർ നല്ലവരാണെന്നോ മോശക്കാരാണെന്നോ ഞാൻ പറയുന്നില്ല. മാധ്യമങ്ങളാണ് പ്രശ്നക്കാർ. നിങ്ങൾ വെബ്സൈറ്റിൽ പോവുക, പോലീസിന്റെ രേഖകൾ നോക്കുക, സ്ഥിതിവിവരക്കണക്കുകൾ അറിയാവുന്ന ഒരു പോലീസുകാരനോട് ചോദിച്ചു നോക്കുക. എന്നിട്ടും ഭരണകൂടം ജിഹാദികളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് ലക്ഷ്യം വോട്ട് ബാങ്കാണ്. മാവോയിസ്റ്റുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് പരാജയമുണ്ടാകും. ഇന്ത്യൻ ഭരണകൂടത്തിന് മാവോയിസ്റ്റുകാരെ കൊല്ലാൻ പറ്റില്ല എന്നല്ല, അവർക്ക് വളരെ വേഗത്തിൽ സാധിക്കുന്ന കാര്യമാണ്. രാജ്കു രാമായണം അവരെ കൊല്ലുവാൻ ഭരണകൂടത്തിന് സാധിക്കും. ഇന്ത്യൻ ഭരണകൂടത്തിനുള്ള അധികാരവും ആയുധങ്ങളും ഉപയോഗിച്ച് അവർക്കത് ചെയ്യുവാൻ സാധിക്കും. പക്ഷേ അവരത് ചെയ്താൽ അവരുടെ സീറ്റുകൾ നഷ്ടമാകും. അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. മാവോയിസ്റ്റുകളെ നമ്മൾ പിടികൂടണോ വേണ്ടയോ എന്നത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. സഹോദരി, ഭീകരത എന്നത് മുസ്ലിം കുത്തുകയോ എന്ന എന്റെ പ്രഭാഷണം കണ്ടാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. ഭീകരത എന്നത് രാഷ്ട്രീയക്കാരുടെ കുത്തുകയാണ് എന്നാണ് ഞാൻ പറയുന്നത്. സെപ്റ്റംബർ 11 സംഭവം ആരാണ് ചെയ്തത് നമുക്കറിയില്ല. നിങ്ങൾ വെബ്സൈറ്റുകളിൽ പോയാൽ ജോർജ് ബുഷ് തന്നെയാണ് ആ സംഭവം നടത്തിയതെന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതായി കാണുവാൻ സാധിക്കും. ഞാനല്ല ഇത് പറയുന്നത്. 75 അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് അത് ഒരു ഭവനഭേദന പ്രവർത്തനമെന്നായിരുന്നു. 19 അറബികൾ ഒരു വിമാനത്തിൽ പോയി ആ ഇരട്ട ഗോപുരങ്ങളെ നശിപ്പിക്കുക എന്നത് അസാധ്യമാണ്. എന്നോട് ചോദിച്ചാൽ എനിക്കതിനെപ്പറ്റി അറിയില്ല എന്ന് ഞാൻ പറയും. അമേരിക്കക്കാർ ചെയ്തു വന്നോ, ജോർജ് ബുഷ് ചെയ്തു വന്നോ, ബിൻ ലാദൻ ചെയ്തു വന്നോ ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. പക്ഷെ നാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നാം പത്രങ്ങളിൽ നിന്നും ചില വാർത്തകൾ മാത്രമാണ് വായിക്കുന്നത്. എല്ലാ മുസ്ലിങ്ങളും നല്ലവരാണെന്ന് ഞാൻ ഒരു രീതിയിലും നിങ്ങളോട് പറയുന്നില്ല. എന്നെ തെറ്റിദ്ധരിക്കേണ്ട. ഞങ്ങളുടെ സമുദായത്തിൽ മോശമായ ആളുകളുണ്ട്, വഴിതെറ്റിപ്പോയ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്. അവരെ നിങ്ങൾ തിരുത്തണം. അതുകൊണ്ടാണ് ഞാൻ പ്രഭാഷണങ്ങൾ നടത്തുന്നത്. പക്ഷെ സഹോദരി, ഞാൻ പറയുന്നത് കുറഞ്ഞ ശതമാനം മുസ്ലിങ്ങൾ വഴിതെറ്റിയിട്ടുണ്ടെങ്കിലും ലോകത്ത് ഏറ്റവും അധികം ഭീകരാക്രമണങ്ങൾ നടത്തുന്നത് അമുസ്ലിങ്ങളാണ്. നിങ്ങൾ ഭീകരാക്രമണങ്ങളെക്കുറിച്ചുള്ള വെബ്സൈറ്റിൽ പോയി നോക്കൂ. 18 നടന്ന ഭീകരാക്രമണങ്ങൾ, 19 20 നടന്ന ഭീകരാക്രമണങ്ങൾ എല്ലാം ഏതാണ്ട് അമുസ്ലിങ്ങൾ നടത്തിയതാണ്. ലോകത്ത് ഏറ്റവും അധികം മനുഷ്യരെ കൊന്ന മനുഷ്യനാരാണ് സഹോദരി? ഏത് മനുഷ്യനാണ് ലോകത്ത് ഏറ്റവും അധികം മനുഷ്യരെ വധിച്ചിട്ടുള്ളത്? ഏത് മനുഷ്യനാണ്? മുസ്ലിമാണോ? ഹിറ്റ്ലർ. അതെ, ഹിറ്റ്ലർ. അദ്ദേഹം മുസ്ലിമായിരുന്നു. അദ്ദേഹം കൊന്നതുകൊണ്ട് മറ്റു മുസ്ലിങ്ങൾക്കും കൊല്ലാം എന്നതിന് ഇതൊരു ന്യായീകരണമാണോ? സഹോദരി, ഇതിൽ ന്യായീകരണമൊന്നുമില്ല. ഞാൻ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയല്ല. ഇവരെല്ലാം തന്നെ ഒരു സമുദായത്തിലെ മോശമായവരാണ്. ഞാൻ പറഞ്ഞുവല്ലോ, അവരെ വിമർശിക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷത്തെക്കുറിച്ച് ചോദിക്കുന്നത്? നിങ്ങൾ ഭൂരിപക്ഷത്തെക്കുറിച്ച് ചോദിക്കാത്തത് എന്താണെന്ന് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ സഹോദരിയോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം പറയണം. ഒരു സമുദായത്തിലെ 100 കൊലപാതകങ്ങൾ നടത്തുന്നു, മറ്റൊരു സമുദായത്തിലെ 2 കൊലപാതകങ്ങൾ നടത്തുന്നു. ആ 100 കൊന്നത് 10,000 ഈ 2 കൊന്നത് 2 നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഈ 2 പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നീതി ലഭിച്ചു അല്ലെ? കാരണം നിങ്ങൾക്ക് ഈ 2 ചോദിക്കുവാനുള്ള അവകാശമുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പമാണ് സഹോദരി. ഖുർആനിൽ എപ്പോഴും പ്രസ്താവിച്ചിരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചുമാണ്. കൂടുതൽ മുസ്ലിം ചെറുപ്പക്കാർ ഭീകരതയിലേക്ക് നയിക്കപ്പെടുന്നു എന്നതും ഒരു സത്യമാണ്. മലപ്പുറം കോഴിക്കോട് പ്രദേശങ്ങൾ വളരെ സമാധാനം നിറഞ്ഞ സ്ഥലവും അവരുടെ സ്നേഹവും ഓട്ടോറിക്ഷ പോലെയുള്ള മറ്റ് സേവനങ്ങൾക്കെല്ലാം മികച്ച സ്ഥലമാണെന്ന് അറിയപ്പെട്ടിരുന്നത്. എല്ലാ സാമൂഹ്യ സേവനങ്ങൾക്കും പേരുകെട്ടവർ അവരായിരുന്നു. പക്ഷേ വാർത്തകൾ വരുന്നുണ്ട് മാധ്യമങ്ങളിൽ നിന്നായിരിക്കും എന്നൊരു പക്ഷേ നിങ്ങൾ പറയുമായിരിക്കും. അതെ, തീർച്ചയായും. ഡൽഹി, ബോംബെ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് ഇതേ മാധ്യമങ്ങൾ തന്നെ പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? ഖുർആനിൽ ഏറ്റവും അധികം പ്രസ്താവിച്ചിരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചുമാണ്. കൂടുതൽ മുസ്ലിം ചെറുപ്പക്കാർ ഭീകരതയിലേക്ക് നയിക്കപ്പെടുന്നു എന്നതും ഒരു സത്യമാണ്. മലപ്പുറം കോഴിക്കോട് പ്രദേശങ്ങൾ വളരെ സമാധാനം നിറഞ്ഞ സ്ഥലവും അവരുടെ സ്നേഹവും ഓട്ടോറിക്ഷ പോലുള്ള മറ്റ് സേവനങ്ങൾക്കെല്ലാം മികച്ച സ്ഥലമായാണ് അറിയപ്പെട്ടിരുന്നത്. എല്ലാ സാമൂഹ്യ സേവനങ്ങൾക്കും പേരുകേട്ടവർ അവരായിരുന്നു. പക്ഷേ വാർത്തകൾ വരുന്നുണ്ട് മാധ്യമങ്ങളിൽ നിന്നായിരിക്കും എന്നൊരു പക്ഷേ നിങ്ങൾ പറയുമായിരിക്കും. അതെ, തീർച്ചയായും. ഡൽഹി, ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് ഇതേ മാധ്യമങ്ങൾ തന്നെ പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? സഹോദരി, ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന കാര്യത്തിലേക്ക് പിന്നീട് വരാം. ആദ്യമായി ഞാൻ ചോദിക്കട്ടെ, മാവോയിസ്റ്റുകാരെക്കാളും അപകടകാരികളാണോ അവർ?
മാവോയിസ്റ്റുകൾ എന്തുകൊണ്ടാണ് കൊലപാതകങ്ങൾ നടത്തുന്നത് എന്ന് നിങ്ങൾ ചോദിക്കാത്തത് എന്തുകൊണ്ടാണ്? എൽ ടി ടി ഇ കൊലപാതകങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ട്? ഉൽഫാക്കാർ എന്തുകൊണ്ട് കൊലപാതകങ്ങൾ നടത്തുന്നു? ഹിന്ദുമതത്തിലും സമാധാനത്തെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ. മതങ്ങൾ തമ്മിൽ താരതമ്യ പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ഞാൻ വേദങ്ങൾ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ വേദങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്. ഞാൻ രാമായണവും മഹാഭാരതവും വായിച്ചിട്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പണ്ഡിതന്മാരോട് ആസാമിലുള്ള മുസ്ലിങ്ങളെ ഉൽഫാക്കാർ എന്തിനു കൊല്ലുന്നുവെന്ന് നിങ്ങളുടെ പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇന്ത്യക്കാരെയും ശ്രീലങ്കക്കാരെയും എൽ ടി ടി ഇക്കാർ എന്തിനാണ് കൊല്ലുന്നതെന്ന് നിങ്ങളുടെ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടുണ്ടോ? സഹോദരി, അതൊരു ന്യായീകരണമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഖുർആനിന്റെ അധ്യായം 5:32 പറയുന്നത് പ്രകാരം വല്ലവനും മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. ഒരു വ്യക്തി സ്വയം മുസ്ലിം എന്ന് അവകാശപ്പെടുന്നു, അദ്ദേഹം കൊല ചെയ്യുകയും ചെയ്യുന്നു, എങ്കിൽ അയാളൊരു മുസ്ലിമല്ല. ഏതെങ്കിലും വഴിതെറ്റി മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാൻ വാദിക്കുകയാണെന്ന് ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുത്. ഏതൊരു മുസ്ലിം ആയാലും, അത് സാക്കിർ, സുൽത്താൻ, മുഹമ്മദ്, അബ്ദുള്ള തുടങ്ങി ഏത് പേരുള്ള ഏതൊരു മുസ്ലിം ആയാലും, അദ്ദേഹം ഏതെങ്കിലും നിരപരാധിയെ കൊന്നാൽ അദ്ദേഹം വിമർശിക്കപ്പെട്ടിരിക്കുന്നു. ആ നിരപരാധി മുസ്ലിമായാലും അമുസ്ലിമായാലും ശരി, അത് മലപ്പുറത്തായാലും ആസാമിലായാലും കാശ്മീരിലായാലും ലണ്ടനിലായാലും അമേരിക്കയിലായാലും ശരി, ഞാൻ വളരെ തുറന്ന് സംസാരിക്കും. മിക്ക മുസ്ലിങ്ങളും ഭയമുള്ളവരാണ്. അവർ സംസാരിക്കുമ്പോഴൊക്കെ സെപ്റ്റംബർ 11 ലണ്ടൻ ബോംബ് സ്ഫോടനത്തെയും പറ്റിയെല്ലാം വിമർശിക്കാറുണ്ട്. അവർ ഭീരുക്കളാണ്. എന്റെ അവസരം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാനും സെപ്റ്റംബർ 11 നടന്ന സംഭവങ്ങൾ വിമർശിക്കുന്നു. 3000-ത്തോളം പേർ മരണപ്പെട്ടു, അത് പൂർണ്ണമായും തെറ്റാണ്. 50-ൽ കൂടുതൽ മരിച്ച ലണ്ടൻ ബോംബിംഗും തെറ്റാണ്. 180-ൽ കൂടുതൽ പേർ ട്രെയിൻ സ്ഫോടനത്തിൽ ബോംബെയിൽ മരിച്ചത് തെറ്റാണ്. പക്ഷേ ഗുജറാത്തിൽ മരണങ്ങൾക്കിടയാക്കിയ സംഭവങ്ങളെയും ഞാൻ വിമർശിക്കുന്നു. ഗുജറാത്തിൽ 1000-ത്തോളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ 1000-ത്തോളം പേർ കൊല്ലപ്പെട്ടു. ഇറാഖിൽ 1000-ത്തോളം പേർ കൊല്ലപ്പെട്ടു. പലസ്തീനിൽ 1000-ത്തോളം പേർ കൊല്ലപ്പെട്ടു. എന്തിനാണ് ഇരട്ടത്താപ്പ്? എന്തിനാണ്? ന്യൂയോർക്കിലെ ഇരട്ട ഗോപുരങ്ങളിലുണ്ടായ ആക്രമണത്തെ ഞാൻ വിമർശിക്കുന്നു. ലണ്ടനിലെ ബോംബാക്രമണത്തെയും ബോംബെയിലെ ട്രെയിൻ ബോംബാക്രമണത്തെയും ഞാൻ വിമർശിക്കുന്നു. അവയെ ഞാൻ ന്യായീകരിക്കുകയല്ല. അവർ ചെയ്തതുകൊണ്ട് നിങ്ങൾക്കും ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ന്യായീകരിക്കുകയില്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുവാൻ സാധ്യമല്ല. ഒരിക്കൽ ഭീകരവാദം മുസ്ലിം കുത്തകയോ എന്ന വിഷയത്തിൽ ഞാൻ പ്രഭാഷണം നടത്തിയപ്പോൾ ഒരു ഹിന്ദു വന്ന് ഇപ്രകാരം ചോദിച്ചു: ഡോക്ടർ നായിക്, ഞാൻ നിങ്ങളുടെ പ്രസംഗങ്ങൾ കാണാറുണ്ട്, ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. എന്റെ കുടുംബം ഗുജറാത്തിലായിരുന്നെങ്കിൽ, എന്റെ മാതാവിനെ ആരെങ്കിലും പീഡിപ്പിച്ചിരുന്നെങ്കിൽ, എന്റെ കുടുംബക്കാരെ കൊന്നിരുന്നെങ്കിൽ, ഇവിടെയുള്ള ഹിന്ദുക്കളെ ഞാനും കൊല്ലുമായിരുന്നു. അത് കേട്ട ജനങ്ങൾ കൈയടിച്ചു. വളരെ നല്ല കാര്യം. പക്ഷെ ഞാൻ എഴുന്നേറ്റ് ഞാൻ ഇപ്രകാരം പറഞ്ഞു: ഒരു സാധാരണ മനുഷ്യൻ പ്രതികരിക്കുന്നത് പോലെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്. ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തെ കൊന്നു, ആരെങ്കിലും നിങ്ങളുടെ അമ്മയെ പീഡിപ്പിച്ചു, അതിന് പകരം നിങ്ങൾ മറ്റാരെയോ കൊല്ലുവാൻ ശ്രമിക്കുന്നു. പക്ഷേ സാക്കിർ നായിക്കുന്ന എനിക്ക് നിങ്ങളെ പിൻപറ്റുവാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം മറ്റൊരു നിരപരാധിയെ കൊല്ലാൻ എന്റെ മതം എന്നെ അനുവദിക്കുന്നില്ല. ഗുജറാത്തിലെ ജനങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റവാളികളെ പിടിച്ചിട്ട് അവരെ ശിക്ഷിച്ചോളൂ, അതിന് പ്രശ്നമില്ല. അതിനു പകരം ലണ്ടനിലുള്ള ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ പിടിച്ചു കൊല്ലുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം അത് ഇസ്ലാമിൽ സ്വീകാര്യമല്ല. അങ്ങനെ ചെയ്യുന്നവൻ ഒരു മുസ്ലിമല്ല. ആ ഹിന്ദു എന്റെ ആരാധകനായിരുന്നു. അത് വികാരപൂർവ്വം അങ്ങനെ സംസാരിച്ചതാണ്. വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയാമെങ്കിലും നിങ്ങളുടെ വികാരങ്ങൾ അനുസരിച്ച് കൈകാര്യം ചെയ്യുവാൻ അനുവദിക്കുന്നില്ല. ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളെ കൊന്നാൽ അതിനു പകരം മറ്റാരെയും കൊല്ലുവാൻ സാധ്യമല്ല. ഒരു നിരപരാധിയായ ഹിന്ദുവിനെ കൊന്നാൽ ആ ഹിന്ദുവിന്റെ കുടുംബക്കാർ ജീവിതകാലം മുഴുവനും നിങ്ങൾക്കെതിരായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങൾ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു: ആരെങ്കിലും ഞങ്ങളോട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പിടികൂടാൻ സാധിച്ചാൽ നല്ലത്. അതിന് സാധിച്ചില്ലെങ്കിൽ നാളെ പരലോകത്ത് വിധിതീർപ്പ് നാളിൽ നീതി ലഭിക്കുവാനായി ഞങ്ങൾ അത് അള്ളാഹുവിന് വിട്ടുകൊടുക്കുന്നു. ഏതെങ്കിലും നിരപരാധിയെ കൊല്ലുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ടുതന്നെ ചെറുപ്പക്കാരായ മുസ്ലിങ്ങളെ ആകർഷിക്കുന്ന ചില മുസ്ലിം സംഘടനകൾ ഉണ്ടെന്ന് എനിക്കറിയാം. അവരെ വഴിതെറ്റിക്കാനും ശ്രമിക്കുന്നു. നിങ്ങൾ ജിഹാദ് ചെയ്യുവിനെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ശരി, ഞാനും ജിഹാദാണ് ചെയ്യുന്നത്. ഈ ഇന്ത്യൻ മുജാഹിദീൻ ആരാണ്? ഞാൻ ജനങ്ങളോട് ഇപ്രകാരം പറയാറുണ്ട്: ഞാനൊരു ഇന്ത്യനാണ്. ഇന്ത്യ രാജ്യത്തിന് ഒരു ഇന്ത്യക്കാരനും നഷ്ടം വരുത്തുകയില്ല. ഞാൻ സ്വയം ഒരു നല്ല ഇന്ത്യക്കാരനെന്ന് വിശേഷിപ്പിക്കുന്നു. ഞാനൊരു മുജാഹിദാണ്, അതായത് ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇന്ത്യൻ മുജാഹിദീനാണ്. ഈ വ്യക്തികൾ വ്യാജന്മാരാണ്. ഒരു ഇന്ത്യൻ മുജാഹിദീന് എങ്ങനെയാണ് നിരപരാധികളെ കൊല്ലുവാൻ സാധിക്കുക? അതുകൊണ്ടുതന്നെ ആരെങ്കിലും ഇന്ത്യൻ മുജാഹിദീൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായ പ്രകാരം അവർ വ്യാജന്മാരാണ്. ഞാനൊരു യഥാർത്ഥ ഇന്ത്യക്കാരനും യഥാർത്ഥ മുജാഹിദുമാണ്. ഞാനൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണ്. ഞാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഞാൻ ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു. ഞാനൊരു മുജാഹിദാണ്. ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. ഇത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെട്ട പേരാണ്. ആരാണ് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത്?
ഏത് ഇന്ത്യൻ മുജാഹിദിനാണെന്ന് എനിക്കറിയില്ല. ഏത് ഇന്ത്യനാണെന്നും ഏത് മുജാഹിദിനാണെന്നും എനിക്കറിയില്ല. ഒരു പേര് നൽകിയതുകൊണ്ട് മാത്രമായില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഖുർആനിനെയാണ് പിൻപറ്റേണ്ടത്. മാത്രമല്ല സഹോദരി, ഏതെങ്കിലും നിരപരാധിയായ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് തീർത്തും നിരോധിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ നാം മാധ്യമങ്ങളെയും സൂക്ഷിക്കണം. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകുന്നത്. മാവോയിസ്റ്റുകാർ എന്തെങ്കിലും ചെയ്തുവെന്ന് അവർ പറഞ്ഞാൽ ആർക്കും താല്പര്യമില്ല. ഉടൻ തന്നെ നിങ്ങൾ ചാനൽ മാറ്റുന്നു. ബോംബ് സ്ഫോടനം, ജിഹാദ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ആ ചാനലിന്റെ TRP ഉയരുന്നു. ധനം സമ്പാദിക്കാനുള്ള മാർഗമാണിത്. ഈ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എല്ലാവരും ഷുഐബ് മാലിക്കിനെ കുറിച്ചും സാനിയ മിർസയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരെക്കുറിച്ച് നമുക്ക് എന്താണ് ചെയ്യുവാനുള്ളത്? മുഴുവൻ ദിവസവും അവരെക്കുറിച്ചാണ് മാധ്യമങ്ങളിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഇതാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. ലോകം നിങ്ങളെ ഒരു വിഡ്ഢിയാക്കി, പക്ഷെ നിങ്ങളൊരു വിഡ്ഢിയാകരുത്. അതുകൊണ്ട് സമാധാനത്തിന്റെ ലോകത്തിൽ ഏറ്റവുമധികം നാശം വരിക്കുന്നത് വാർത്താ ചാനലുകളാണെന്നാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായ പ്രകാരം ഏറ്റവും കൂടുതൽ നാശം മനുഷ്യരുടെ സമാധാനത്തിന് വരുത്തുന്നത് ഈ വാർത്താ ചാനലുകളാണ്. കാരണം ജനങ്ങളുടെ സമാധാനം അലങ്കോലപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നേയില്ല. അതുകൊണ്ടുതന്നെ സമാധാനം മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു യഥാർത്ഥ വാർത്താ ചാനൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. സഹോദരിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു.